മുക്കം ടൗണിലെ ഗതാഗത കുരുക്കിന്റെ പരിഹാരമായി നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം അധികൃതരുടെ അനാസ്ഥ മൂലം പൂർണ്ണ പരാജയം ഏഴു വർഷം മുൻപാണ് മുക്കത്ത് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നാൽ എന്നിടടുത്ത തീരുമാനങ്ങൾ പലതും ഇപ്പോൾ കടലാസിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് ഇതോടെ ടൗണിൽ ഗതാഗത കുരുക്ക് പതിവായി ആർക്കും ഏത് വാഹനവും എവിടെയും എത്ര നേരവും നിർത്തിയിടാം ഏത് റോഡിലൂടെയും ഏത് ദിശയിലേക്കും യാതൊരു നിയന്ത്രണവുമില്ലാതെ വാഹനം ഓടിക്കാം ആരും തടയില്ല ചോദിക്കുകയുമില്ല ആരെയും പേടിക്കുകയും വേണ്ട കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്തെ സിരാകേന്ദ്രമായി അറിയപ്പെടുന്ന മുഖ്യനഗരമായ മുക്കത്താണ് ഈ സ്വാതന്ത്ര്യം നിയമവും നിയമപാലകരും ഇല്ലാഞ്ഞിട്ടല്ല ഏറെനാൾ ആലോചനയും പഠനവും നടത്തി നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അംഗീകരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണ നിയമവും ഇവിടെയുണ്ട് വിവിധ സംഘടനകളിൽ ഉൾപ്പെട്ട തൊഴിലാളികളും അങ്ങാടികളെ വ്യാപാരികളുമടക്കം ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചുകൂട്ടി അംഗീകാരം വാങ്ങിയാണ് ഈ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത് ഇതുപ്രകാരം ബസ്സുകൾ നേരെ അങ്ങാടിയിലൂടെ വന്ന് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുകയും ബൈപ്പാസ് വഴി പുറത്തു പോവുകയും വേണം പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഇടുങ്ങിയ റോഡിൽ നിർത്തിയിടാനോ അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ പാടില്ല മുക്കം പാലം വഴി വരുന്ന വാഹനങ്ങൾ ഓർഫനേജിന് മുമ്പിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകണം അവിടുന്ന് മുന്നോട്ടുള്ള റോഡ് ആണ് അങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന വാഹനങ്ങൾ പി സി റോഡ് വഴിയാണ് പോവേണ്ടത് മെയിൻ റോഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ അഭിലാഷ് ജംഗ്ഷൻ വരെ ആണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ബൈപ്പാസ് വയലിൽ മുഹമ്മദ് ഹാജി റോഡ് വില്ലേജ് ഓഫീസ് റോഡിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള മരക്കാർ ഹാജി റോഡ് പി സി റോഡ് എന്നിവയും വൺവേ ആണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ചില നിർദ്ദേശങ്ങൾ നിയമത്തിൽ ഉൾപ്പെടുത്തുകയും ഈ വിവരങ്ങളെല്ലാം വിസ്തരിച്ച് ഉച്ചഭാഷണിയിലൂടെ അനവധി ദിവസം അറിയിപ്പ് നൽകുകയും ചെയ്തതാണ് എല്ലാ റോഡുകളിലും ബോർഡുകളും സ്ഥാപിച്ചിരുന്നു വാഹനം ഓടിക്കുന്നവരിൽ ബഹുഭൂരിഭാഗവും ഇതൊന്നും കണ്ടില്ലെന്നടിച്ച് നിയമം ലംഘിക്കുകയും നിയമം ലംഘിക്കുന്നത് കണ്ടില്ലെന്നടിച്ച് നിയമപാലകർ മൗനം പാലിക്കുന്നതും നഗരസഭയുടെ അധികൃതർ നിസ്സഹരായി നോക്കി നിൽക്കുന്നതുമാണ് മുഖത്ത് ഇപ്പോൾ കാണുന്ന കാഴ്ച വർഷങ്ങൾ പിന്നിട്ട പരിഷ്കാര നടപടികൾ കർശനമായി നടപ്പാക്കാൻ ഇനി എത്ര കാലം വേണ്ടി വരുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ